ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ അനാബ്സ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിരോഷ ഷൈജു ഫ്രം ഫോർട്ട് കൊച്ചി. അപ്പോൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഓൾ എന്നുള്ള ഓപ്ഷൻ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ പ്ലീസ് ഒന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ചാളയുടെ മുട്ട കൊണ്ട് ഒരു അടിപൊളി ഈവനിങ് സ്നാക്സ് ആണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി എന്നെ ഫീഡ്ബാക്ക്സ് അറിയിക്കണം കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിട്ട് വരാം. ഞാനിവിടെ മെഷർമെന്റ് കപ്പില് ഒരു 125 ml മെഷർമെന്റ് കപ്പില് ഗോതമ്പ് പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്. ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കുക കേട്ടോ, ഒരു പൗഡറിലോട്ട് ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ അരിപ്പൊടി. അപ്പോ ഗോതമ്പ് പൊടിയുടെ അളവിനേലും കുറച്ച് മതി കേട്ടോ അരിപ്പൊടി. അരിപ്പൊടി ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ഒരു 30 ml മെഷർമെന്റ് കപ്പിലാണ്. നിങ്ങളപ്പോ ഈ മെഷർമെന്റ് കപ്പ്സ് ഇല്ലെങ്കിൽ നിങ്ങൾ എടുക്കേണ്ടത് ഒരു 5 സ്പൂൺ ഗോതമ്പ് പൊടിക്ക് 1 സ്പൂൺ അരിപ്പൊടി എന്നുള്ള രീതിയിൽ അളന്നെടുത്താൽ മതി. അപ്പോ പൊടികൾ രണ്ടും നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ വരുന്നത് ഒരു ചെറിയ പീസ് ഇഞ്ചി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതിട്ട് കൊടുക്കുക കേട്ടോ. അതുപോലെ തന്നെ ഒരു ചെറിയ പച്ചമുളക്, അത് കുട്ടികളുടെ എരിവിനനുസരിച്ച് നിങ്ങൾ ആവശ്യത്തിന് നോക്കി ഇട്ടോളൂ. ഞാനിപ്പോ ഇവിടെ ഒരു കുഞ്ഞു പച്ചമുളകാണ് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ കറിവേപ്പില, ഒരു മീഡിയം സൈസ് സവാളയുടെ ഒരു ഹാഫ് ഞാനിവിടെ എടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പൊ ചെറിയ സവാളയാണെങ്കിൽ നിങ്ങൾക്ക് മുഴുവനായിട്ട് എടുക്കാം. എല്ലാം കൂടി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അധികം മഞ്ഞൾ വേണ്ട, ഒരു ജസ്റ്റ് ഒന്ന് കളറിന് വേണ്ടി മാത്രം ഒരു ഇത്തിരി ചെറിയ ഒരു പിഞ്ച് മഞ്ഞൾ പൗഡർ മതി. എരിവിനനുസരിച്ച് മുളക് പൊടി ഇട്ട് കൊടുത്തോളൂ. ഇനി നമുക്ക് ആവശ്യത്തിന് വെള്ളം ഇട്ട് കൊടുക്കാം. വെള്ളം ഇട്ട് കൊടുക്കുമ്പോൾ ഒരുപാട് ഇട്ട് കൊടുക്കരുത്. ഇതിന്റെ ബാറ്റർ എന്ന് പറയുന്നത് ഒരു ഇത്തിരി തിക്നെസ് വേണം. ദോശയുടെ ബാറ്റർ പോലെ ഒരുപാട് ലൂസ് ആവരുത്, കുറച്ച് തിക്നെസ് ആയിട്ടുള്ള ബാറ്റർ ആണ് ഇതിന് വേണ്ടത്. ഇപ്പൊ ഇവിടെ കിട്ടിയിരിക്കുന്നത് ചാളയുടെ മുട്ടയാണ്. അപ്പൊ മീനിന്റെ ഏത് മീനിന്റെ മുട്ടയാലും കുഴപ്പമില്ല, പക്ഷെ ചാളയുടെ മുട്ടയാണ് കുറച്ചുകൂടി ടേസ്റ്റ്. അതിട്ട് കൊടുക്കാം. അപ്പൊ ഈ പറഞ്ഞ പോലെ കുട്ടിക്കാലത്തേക്ക് അമ്മ എനിക്കിത് ഇടയ്ക്കൊക്കെ ഉണ്ടാക്കി തരാറുണ്ട്. ഇത് നല്ലതായിട്ട് ചൂടായിട്ട് നമ്മുടെ ദോശക്കല്ലിൽ ചുട്ടെടുത്തിട്ടില്ലേ, നല്ല വെളിച്ചെണ്ണയാക്കിയിട്ട് ചുട്ടെടുത്ത് നല്ല വാഴലയിൽ ഇട്ട് തരും. ഇപ്പൊ ആവശ്യത്തിന് ഉപ്പ് ആവശ്യമുണ്ടെന്ന് നോക്കിയിട്ട് ഈ സമയത്ത് ഇട്ട് കൊടുക്കുക കേട്ടോ. കുഴപ്പമില്ല, ഓക്കെയാണ്, ഉപ്പ് എരിവെല്ലാം ഓക്കെയാണ്. അപ്പൊ ഇത്രയും ഇൻഗ്രീഡിയൻസ് ഉള്ളൂ, അതിൽ വെച്ച് ചുട്ടെടുക്കാം. ഇത്രേ ഉള്ളൂ, ഇത്ര സ്റ്റേം വെക്കൊന്നും വേണ്ട, ഇപ്പൊ തന്നെ ചുട്ടെടുക്കാം. അപ്പൊ ഒരു ദോശ പാൻ ഞാൻ വെച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് വെളിച്ചെണ്ണ തൂവി കൊടുക്കാം. ഗ്യാസ് എപ്പോഴും മീഡിയം ഫ്ലെയിമിലായിരിക്കും കേട്ടോ. നമുക്ക് ബാറ്റർ ഇട്ട് കൊടുക്കാം. ഇനി കൈകൊണ്ട് തന്നെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. തിക്നെസ് കുറക്കണ്ട, കുറച്ച് കട്ടിക്ക് തന്നെ ഇരുന്നോട്ടെ. ഇപ്പൊ കയ്യിലൊട്ടുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കൈ വെള്ളത്തിലോട്ട് ഡിപ്പ് ചെയ്യുക, ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇനി അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. ഏകദേശം മാവ് അപ്പൊ ഏകദേശം ഇപ്പൊ ചെറുതായിട്ട് കുക്കായിട്ടുണ്ട്. ഈ സമയത്ത് എണ്ണ ഒന്ന് തൂക്കി കൊടുക്കാം കേട്ടോ. മറിച്ചിട്ട് കൊടുക്കാം. സെയിം ഇതുപോലെ അടച്ചു വെച്ച് തന്നെ കുക്ക് ചെയ്യാം. ഒന്ന് ഓപ്പൺ ചെയ്യാം. ഏകദേശം നല്ല റോസ്റ്റ് ആയിട്ട് നമ്മുടെ ദോശ വന്നിട്ടുണ്ട്. ഇനിയിപ്പോ ഗ്യാസ് ഓഫ് ചെയ്യാം. അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മുടെ ചാളദോശ. അപ്പൊ എല്ലാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി എന്നെ ഫീഡ്ബാക്ക്സ് അറിയിക്കാം കേട്ടോ. അപ്പൊ അടുത്ത എപ്പിസോഡിൽ കാണാം. താങ്ക് യു.